ഈ ഗ്ലാമർ കൂടാന്നല്ലാണ്ട് കുറയുന്നില്ലാരോ? ഈശ്വര, മരുന്ന് വാങ്ങിച്ച് കഴിക്കേണ്ടി വരുമോ? ആ ദാ അപ്പു കൂട്ടാ. ആ മച്ചാനെ, എന്തായി മോനെ ഇന്നലെ പെണ്ണ് കാണാൻ പോയിട്ട്? ഒന്നും പറയണ്ട എൻ്റെ പൊന്നാളിയാ, എല്ലാം സെറ്റായി വന്നതായിരുന്നു. പെണ്ണിനെ എന്നെ ഇഷ്ടമായി. വാക്കാല എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ച് ഇറങ്ങാൻ നേരം പെണ്ണിനെ എൻ്റെ നമ്പർ ഒന്ന് കൊടുത്തായിരുന്നു. അതിൽ പണിവാളി. അയ്യോടാ, അതെന്ത് പറ്റി? അവൾ എൻ്റെ നമ്പർ ചെക്ക് ചെയ്യാമെന്ന് വിളിച്ചു നോക്കിയതാ. ട്രൂ കോളറിൽ എൻ്റെ പേര് കാണിച്ചതാ പഴയ ഡാഷിലെ വട്ടപ്പേരാ. അശ്ശേ, നാറ്റ കേസ്. ഇങ്ങനെ ഒരു വട്ടപ്പേരുള്ള ഒരുത്തനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഗെറ്റ് ഔട്ട് അടിച്ച്. അൾട്രാ ട്രാജഡി. പോട്ടടാ, ഇതൊന്നും വക വയ്ക്കാത്ത എത്രങ്ങാനും പെൺകുട്ടികളുണ്ടാവും. എവിടുന്ന് ഇപ്പോഴാണ് എൻ്റെ കഴിഞ്ഞ 12 പെണ്ണ് കാണലും പൊളിയാളെ കാരണം മനസ്സിലായത്. എല്ലാം അങ്ങ് ഒത്തുവരും, നമ്പർ അങ്ങ് കൈമാറി കഴിഞ്ഞാൽ തകിടം പറയും. പ്രശ്നം ഗുരുതരാണ്. ഒന്നില്ലെങ്കിൽ നീ ട്രൂ കോളറില്ലാത്ത ഏതെങ്കിലും ഒരു പെണ്ണിനെ തപ്പിപ്പിടിച്ച് കെട്ടണം, അല്ലെങ്കിൽ നീ ആ നമ്പർ അങ്ങ് മാറ്റി കളയണം. നമ്പർ മാറ്റിയിട്ട് എന്താ കാര്യം? അപ്പോഴും ഏതോ ഒരു മരതക വള്ളി എൻ്റെ നമ്പർ ആ പേരിലല്ലേ സേവ് ചെയ്യാ. ഇതാരോന്ന് അറിഞ്ഞിരുന്നതിൽ വേണ്ട രീതിയിലൊന്ന് പെരുമാറി വിടായിരുന്നു. നമുക്ക് അന്വേഷിക്കാടാ, സൈബർ ലെവലിൽ എൻ്റെ ഒരു ഹോൾഡ് വെച്ചിട്ട് ചെറിയൊരു അന്വേഷണങ്ങളൊക്കെ നടത്താം. എന്നാലും ഞാൻ അതല്ല ആലോചിക്കണേ, നിന്റെ ഈ നാറ്റപ്പേര് ഇപ്പോഴും മറക്കാതെ കൊണ്ടു നടന്ന് സൂക്ഷിക്കുന്ന ആരാന്നാ? സോ ഹോറിബിൾ. ആരാണേലും ശരി, അവനുള്ള നേർച്ച എൻ്റെ കൈ കൊണ്ടാ, അതിനുള്ള നേർച്ച ഞാൻ വേറെ നേർന്നിട്ടുണ്ട്. കിട്ടും, കിട്ടാതെ എവിടെ പോവാൻ. Incoming voice call from Appi Kuttan father. ഹലോ മോനെ, ഞാൻ അപ്പുകൂട്ടന്റെ അച്ഛനാ. മനസ്സിലായി, പറ അങ്കിളെ. അപ്പുകൂട്ട അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തെ, അവന്റെ ഫോണേക്ക് വിളിച്ച് കിട്ടുന്നില്ല. ഒരു അത്യാവശ്യ കാര്യം പറയാനാ. നിന്റെ അച്ഛനാ അപ്പുകൂട്ട. ആച്ചാ. എടാ നീ പെട്ടെന്ന് വാ, നമുക്കൊരു പെണ്ണ് കാണലിന് പോണം. എനിക്ക് ഉടനെ തന്നെ വരാൻ പറ്റില്ല അച്ഛാ, ഒരുത്തനെ കൊണ്ട് അത്യാവശ്യമായി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാണ്ട്.